ഞാൻ പറയുന്നത് പുറകോട്ട് നടക്കുന്നത് ആരാണ്? പിന്തിരിപ്പൻ ആരാണ്? സ്റ്റുഡിയോ ആയ സ്റ്റുഡിയോ മുഴുവൻ ഇരുന്ന് സിംഗ്രട്ടിക് സിംഗ്രട്ടിക് എന്ന് ഉച്ചരിച്ചാ പോരാ? സ്വന്തം നിലപാടുകളിൽ സത്യസന്ധത കാണിക്കണം. എന്താ എന്താ പ്രശ്നം അറിഞ്ഞില്ലേ? ഇല്ല എന്നാ വാ. ഞാൻ എത്ര ശാന്തമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇയാള് പൊതിഞ്ഞു കേട്ടി പിന്തിരിപ്പൻ വർത്തമാനെ പറ്റി ഈ പയ്യൻ ഒരു ചുക്കു അറിയാനിരിക്കുന്ന ദുരന്തങ്ങളെ ആർക്കും തടുക്കാനാവില്ലല്ലോ. ഫ്ലാഷ് ബാക്ക്. ഇതൊക്കെ നിരുത്തരവാദപരമായ ഇന്റലക്ച്വൽ റബിഷ് ആണ്. ഇപ്പൊ ഈ രാഹുൽ ഈശ്വർ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതും ഇതും മറ്റതും എല്ലാം കൂടെ പറയുക. കാലണക്ക് പ്രയോജനമുള്ള ജോലി എന്തെങ്കിലും ചെയ്യടാ. ഞാൻ പറയുന്നേ, നീ ഒന്നും പണയണ്ട, ഞാൻ പണഞ്ഞുതരാം. ആ അദ്ദേഹത്തിന്റെ ആൾക്കാർ തന്ത്രിയായിരിക്കുന്ന അമ്പലത്തിൽ സ്ത്രീകളെ കയറ്റില്ല എന്ന് പറഞ്ഞിട്ട് പുറകോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ടീമാണ് ഇവിടെ വന്നിരുന്ന് നരേന്ദ്രമോദിയെ പിടിച്ച് ആണയിടുന്നത്. നരേന്ദ്രമോദി പറഞ്ഞു പൈതൃകം, പൈതൃകത്തിൽ അഭിമാനം വേണം ഒരു രാജ്യത്തിന്. ആ പൈതൃകം ഞാൻ പറയുന്നു, ഈ സംഗീതസോം പറഞ്ഞ പൈതൃകമാണെന്ന് ഞാൻ പറയുന്നു. എങ്ങനെ നിഷേധിക്കാൻ പറ്റും? സംഗീതസോം പറയുന്നതിൽ എവിടെയാണ് വസ്തുത? അങ്ങനെ ചോദിക്കും സാറേ. പ്രധാനമന്ത്രി എങ്ങും തൊടാതെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു രാജ്യം വെറുതെ പുരോഗതി പ്രാപിച്ചാൽ പോരാ, തങ്ങളുടെ സംസ്കാരത്തിൽ അഭിമാനം വേണം, ഇതാണല്ലോ പ്രധാനമന്ത്രി പറഞ്ഞത്. എന്താണ് സംസ്കാരം അല്ലേ? ഇതൊന്നും അറിയാതെയാണോ ചെറിയ ഷർട്ടും വലിയ കട്ട പാന്റൊക്കെ ഇട്ട് ജീവിക്കുന്നത്? അപ്പോ ആ സംസ്കാരം ഞാൻ പറഞ്ഞ സംസ്കാരമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഇടയ്ക്ക് ആണയിട്ടിട്ട് യാതൊരു കാര്യവുമില്ല. ഈ പറഞ്ഞ ആൾക്കാരെല്ലാം തന്നെ, ഇപ്പൊ ഈ ഓബ്ദുള്ളയാണെങ്കിലും രാഹുൽ ഈശ്വർ ആണെങ്കിലും, അവരുടെ സ്വന്തം കാര്യം വരുമ്പോ അവര് തികഞ്ഞ യാഥാസ്ഥിതികരായിട്ട് പെരുമാറുന്നത് കാണാം. ബാക്കി ബാക്കിയുള്ളവരെ ഉപദേശിക്കാനായിട്ട് ഇങ്ങനെ വലിയ പെട്ടി പ്രസംഗം. അങ്ങനെ ഏകശിലാത്മകമല്ലോ ഏകശിലാത്മകമാണോ അല്ലയോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഈ ബഹുത്വം പറയുന്നവര് സ്വന്തം കമ്മ്യൂണിറ്റിയിൽ പോലും അത് കാണിക്കാത്തവരാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇതെന്റെ ഒരു നമ്പറാ? അത് മാറ്റി വെച്ചിട്ട് എവിടെയോ ഇരിക്കുന്ന താജ്മഹലിനെ പറ്റി കേരളത്തിലിരുന്ന് ഗീർവാണം പറയാൻ എളുപ്പമാണ്. ഞാൻ പറയുന്നത് പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് നിങ്ങൾ അഭിമുഖീകരിച്ചില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ പ്രശ്നം വന്ന് നിങ്ങളെ പിടികൂടും. അതുകൊണ്ട് സത്യസന്ധമായിട്ട് അന്വേഷിച്ചിട്ട് രണ്ടും രണ്ട് പാത്രമാക്കുക, ഇതാണ് കെ കെ മുഹമ്മദ് സാറിനെ പോലുള്ളവർ ചെയ്യുന്നത്. അതിന് പകരം സിംഗ്രറ്റിക് ആണ്, എല്ലാം ചേർന്നതാണ്, അതും ഇതും മറ്റതും എല്ലാം കൂടെ കലർന്നതാണ്. പക്ഷേ എന്റെ കാര്യത്തിൽ വരുമ്പോ ഞാൻ സ്ത്രീകളെ അമ്പലത്തിൽ കയറ്റില്ല. നീ ആള് കാഞ്ഞു വിത്താണല്ലോടാ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്ന് ജീവിതമാണ് എന്നൊക്കെ പറയുന്ന പരമഭോഷ്കും കൊണ്ട് ഈ കച്ചവടം കൊണ്ട് നടക്കരുത്. റൈറ്റ്. ശ്രീ രാഹുൽ ഈശ്വർ എന്നോടല്ല താങ്കളോടാണ് ശ്രീ ടി ജി മോഹൻദാസിന്റെ ചോദ്യം. ഓ നമുക്കിട്ടെന്ന് വെച്ചല്ലേ മറുപടി. ശ്രീ മാധവ് ജി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഹിന്ദു പ്രസ്ഥാനങ്ങളുടെ തുടക്കക്കാരൻ, കേരളത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് എഴുതിയ ക്ഷേത്ര ചൈതന്യ രഹസ്യത്തിലടക്കം ശബരിമലയെ പിന്തുണച്ചിട്ടുണ്ട്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നടിച്ചു മാറ്റിയതാ. ഔദ്യോഗികമായി തന്നെ പറഞ്ഞു ഈ ശബരിമലയെ പിന്തുണയ്ക്കാൻ എല്ലാ സംഘപ്രസ്ഥാനങ്ങളും തയ്യാറാണോ, 99% ആൾക്കാരും ഗ്രൗണ്ടിൽ ഞങ്ങളോടൊപ്പമാണ് എന്ന് മറക്കരുത് എന്ന് ഓർപ്പിക്കാനും. ഒരു മാറ്റവുമില്ലല്ലോ. അതോടൊപ്പം ഇതെല്ലാം നമ്മുടെ പൈതൃകമാണ്, ഈ വൈവിധ്യമാണ് നമ്മുടെ പൈതൃകം. ഈ പൈതൃകത്തെ ഉയർത്തിപ്പിടിക്കാനും ബഹുസ്വരതയെ ഉയർത്തിപ്പിടിക്കാനും ആ ഉയർത്തിപ്പിടിക്കലാണല്ലോ ഭാരതീയത. കൊറേ നേരമായല്ലോ, ഒരുമാതിരി ലോജിക് ഇല്ലാത്ത മണ്ടം കഥ മതി, നിർത്ത്. ആ ഭാരതീയതയെ കുറിച്ചാണ് ഒരു പക്ഷേ പ്രധാനമന്ത്രി പറയുന്നു. അല്ല രാഹുൽ ഈശ്വർ ഭാരതീയത, രാഹുൽ ഈശ്വറിന്റെ കാപട്യം അല്ല ഭാരതീയത എന്ന് പറയുന്നത്. ഭാരതീയത എന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് സത്യസന്ധതയാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 91 വരെ കേരള ഹൈക്കോടതിയിലെ ജഡ്ജ്മെന്റ് വരുന്നത് വരെ അവിടെ സ്ത്രീകൾ കയറിയിരുന്നല്ലോ. നിങ്ങൾ വെറുതെ മാധവജിയെ പിടിച്ച് ആണയിടുന്നത് എന്തിനാ? അതിനു മുമ്പുള്ള ആൾക്കാരെ പിടിച്ച് ആണയിടുന്നത് എന്തിനാ? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഫാക്ട് സൊസൈറ്റി ചേഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ RSS തന്റെ ഇടമുണ്ട്. മാധവജി മരിച്ചിട്ട് കാലം എത്രയായി? അപ്പൊ ഇന്നിപ്പോ ഉള്ള മോഹൻജി ഭാഗത്തൊന്നും RSS-കാരല്ലേ? മാധവജിയുടെ പുസ്തകവും കക്ഷത്തി വെച്ചിറക്കിയിരിക്കുന്നു. ഏയ് ഇതൊക്കെ നാണക്കേടാണപ്പ. നിങ്ങളാണ് പിന്നോട്ട് തിരിഞ്ഞ് നടക്കുന്നത് രാഹുൽ ഈശ്വർ. നിങ്ങളിപ്പോ പിന്നോട്ട് തിരിഞ്ഞ് നടക്കുകയാണ്. നിങ്ങളുടെ ഈ പിന്തിരിപ്പൻ, നിങ്ങളുടെ പിന്തിരിപ്പൻ സംസ്കാരം കൊണ്ട് 90% ജനങ്ങൾ എന്താ നിങ്ങൾ ഹിതപരിശോധന നടത്തിയ നാട്ടില്? 90% പേരുടെ ഇടയ്ക്ക്? അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. മോനു മോനെ പഞ്ചമത്തി കയറി ആട്ടല്ലേ? നിങ്ങൾക്ക് കുറച്ചു പേർക്ക് TV ആക്സസ് ഉണ്ട്, അവിടെ കിടന്ന് നിങ്ങൾ ബഹളം വയ്ക്കും. വേറെ ഇതല്ലാതെ 90% ജനങ്ങളൊന്നും നിങ്ങളുടെ പിന്നാലെ ഇല്ല.
ചമ്മി പോരെ. എനിക്ക് കുറഞ്ഞത് ഒരു 5% എങ്കിലും പിന്തുണ ഉണ്ടെന്ന് ഞാൻ പറയും. 90% ഒന്നും ഞാനും അവകാശപ്പെടുന്നില്ല. സത്യം എന്താണ്? പരമേശ്വർജിയെ ഓർത്താൽ നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്ക് ഈ പറഞ്ഞ ആൾക്കാരെ മുഴുവൻ അറിയാം. നിങ്ങൾ മാധവജിയെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. അതും ശരിയാ. മാധവജിയെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. ഞാൻ കൂടെ പ്രവർത്തിച്ചവനാണ്. എന്റെ പുസ്തകം കാണാൻ ഞാൻ പറയുന്നത് ആരാണ് പിന്തിരിപ്പൻ? ആരാണ് പ്രവർത്തനം നടത്തുന്നത്? ആരാണ് പ്രവർത്തനം നടത്തുന്നത്? ഇയാളെന്ന് റേഡിയോ ഒച്ച വെച്ച് തോപ്പിക്കാതെ നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിന് കൊള്ളുകയല്ലേ. ഒച്ച വെച്ച് തോപ്പിക്കാതെ ഞാൻ പറയുന്നത് കേൾക്കൂ. പുറകോട്ട് നടക്കുന്നത് ആരാണ്? പിന്തിരിപ്പൻ ആരാണ്? സ്റ്റുഡിയോയാണ്. സിഗരറ്റിക് എന്ന് ഉച്ചരിച്ചാ പോരാ. സ്വന്തം നിലപാടുകൾ സത്യസന്ധത കാണിക്കണം. ഉത്തരം മുട്ടിച്ചുള്ളതല്ലോ. ഇതുപോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിൽ ഉണ്ടോ? ആരും എജ്യൂക്കേറ്റഡ്. നിങ്ങളുടെ കൂടെയുള്ള കുറെ പൊട്ടന്മാരും കൂടെ ഹൈക്കോടതി. ഇനി നീ താഴത്തേക്ക് കൂടുതൽ അല്ലെങ്കിൽ നീ ചത്തുപോ. വെറുതെ ഇരിക്കും രാഹുലീശ്വർ. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഈ പൊട്ടൻ നിലപാടുകൾ നിങ്ങളുടെ കാവട്ടി അവസാനിപ്പിക്കുക. നിങ്ങൾ രണ്ട് വള്ളത്തിനും താഴെ ഈ വർത്തമാനം ആദ്യം അവസാനിപ്പിക്കും. അപ്പൊ ഞാൻ പൊട്ടന ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ പൊട്ടന. You don't represent even your family. നിങ്ങളുടെ വീട്ടിൽ നിന്ന് അത്തരത്തിൽ വ്യക്തിപരമായി പോകേണ്ട. ശ്രീപൻ കഴിഞ്ഞില്ല, ഇനിയുണ്ട്. ഇതിപ്പോ ആരാരെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ള തർക്കം വേറൊരു ചർച്ച വെച്ച് നമുക്ക് തീർക്കാം. അതല്ലല്ലോ നമ്മുടെ വിഷയം. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. തീർക്കാൻ തന്നെ വിചാരിച്ചതാണ്. ഞാൻ എത്ര ശാന്തമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. വരിസണം പോയി, കാര്യങ്ങളൊക്കെ അതിന്റെ മുറക്കി അടക്കട്ടെ. ഞാൻ എത്ര ശാന്തമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇയാള് പൊതിഞ്ഞു കെട്ടി പിന്തിരിപ്പൻ വർത്തമാനെ ഭാരതീയതയെ പറ്റി ഈ പയ്യൻ ഒരു ചുക്കു അറിയാനല്ല. ഇത് ഏത് ഭരത മുനി? എന്ത് നാട്യശാസ്ത്രം? പിന്നെ നാണക്കെടുത്തി. ഇതിപ്പോ ആരാരെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ചർച്ചയല്ല. ഞാനെങ്ങും ഒരു അവകാശവാദവും പറഞ്ഞില്ല. ഇല്ല ഇല്ല, അവകാശവും പറഞ്ഞ 5% ശരി. അല്ല, അത് നിങ്ങളുടെ കക്ഷത്തിൽ വെച്ച് നടക്കുന്ന നിങ്ങളുടെ. എങ്ങനെയുണ്ട് എന്റെ ട്രീറ്റ്മെന്റ്? അയ്യോ മൊയിലാളി ആര്? കള്ളനല്ലേ, പെരും കള്ളനല്ലേ.